ബാങ്ക് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്ത വൻകിടക്കാർക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടി ശക്തമാക്കുന്നു. 5 പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും 800 കോടിയിലധികം രൂപ വായ്പ എടുത്ത റോട്ടോമാക് പേന കമ്പനി ഉടമ വിക്രം കോത്താരി അറസ്റ്റിലായി. CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംയുക്തമായി ഉത്തർപ്രദേശ് കാൺപൂരിലെ വസതിയിൽ നിന്നാണ് കോത്താരിയെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്തത്. യൂണിയൻ ബാങ്കിൽ നിന്നും 485 കോടിയും അലഹബാദ് ബാങ്കിൽ നിന്നും 382 കോടിയുമാണ് കോത്താരി വായ്പ എടുത്തത്. ഇതിനു പുറമെ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ഓവർസീസ് എന്നിവിടങ്ങളിലെ വായ്പാ കണക്കെടുത്താൽ 1000 കോടി കടക്കും. കഴിഞ്ഞ ഒരു വർഷമായി മുതലോ പലിശയോ കോത്താരി തിരിച്ചടച്ചിട്ടില്ല. കോത്താരി ഇന്ത്യ വിട്ടേക്കുമെന്ന അഭ്യൂഹം പറഞ്ഞതിന് പിന്നാലെയാണ് അറസ്റ്റ്. അതേസമയം PNB തട്ടിപ്പിൽ ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് സുനിൽ മെഹ്ത സെൻട്രൽ വിജിലൻസ് കമ്മീഷണർക്ക് മുമ്പാകെ ഹാജരായി വിശദീകരണം നൽകി. ബാങ്ക് ചീഫ് വിജിലൻസ് ഓഫീസർ, ധനമന്ത്രാലയ, RBI ഉദ്യോഗസ്ഥരും ഹാജരായിരുന്നു. തട്ടിപ്പിൽ റിസർവ് ബാങ്കിലെ ഓഡിറ്റ് വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായേക്കും. ഒരു സ്ഥലത്ത് 3 വർഷം പൂർത്തിയായ ഓഫീസർമാരെയും 5 വർഷമായി തുടരുന്ന ക്ലറിക്കൽ ജീവനക്കാരെയും സ്ഥലം മാറ്റാൻ പൊതുമേഖലാ ബാങ്കുകൾക്ക് CBC നിർദ്ദേശം നൽകി. അതേസമയം നഷ്ടത്തിലായ പൊതുമേഖലാ ബാങ്കുകളെ സഹായിക്കാൻ 11 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ ഒഴുക്കിയത് 2.6 ലക്ഷം കോടി രൂപ. വായ്പാ തട്ടിപ്പുകളിൽ ബാങ്കുകൾക്കുണ്ടായ 61,260 കോടിയുടെ നഷ്ടം മറികടക്കുന്നതിനുൾപ്പെടെയാണ് തുക സർക്കാർ അനുവദിച്ചത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.